ഇത് വെസ്റ്റ് ബംഗാളിലെ കാളിയാച്ചക്ക് എന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. കുറേ സമയം ഞങ്ങളിവിടെ വന്നിട്ട് ബ്ലോക്കിൻ്റെ കാരണം എന്നാണെന്നും അറിയത്തില്ല. ഏകലും നമ്മുടെ വണ്ടിയെല്ലാം പുറകെ പുറകെ അടുത്തടുത്തായിട്ടെല്ലാം കിടക്കുന്നത് 4 വണ്ടി. ഇപ്പോൾ പുത്തേറ്റാവുള്ളതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റൂട്ടിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റ് റൂട്ടുകളിൽ കൂടെ പോകുന്ന ഇന്ന സമയത്ത് എത്താവുന്നൊന്നും കണക്ക് കൂട്ടി വരാനേ പറ്റിയല്ല. കൽക്കട്ട വരെ വരാം, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ളതൊക്കെ ഓടി എത്തുമ്പോൾ എത്തും എന്നുള്ളൊരു കണക്ക് കൂട്ടലിൽ പോകാനേ പറ്റുള്ളൂ. അതാണ് ഈ വഴിയിലുള്ള ഇവിടുത്തെ അവസ്ഥ. വണ്ടി പതുക്കെ പതുക്കെ വളരെ സ്ലോവിലാണ് പോകുന്നത്. കുറേ സമയം എടുക്കുമെന്ന് തോന്നുന്നു. മെറ്റിലൊക്കെ കണ്ടോ, ചാക്കിട്ട് പൊതിഞ്ഞുകൊണ്ട് പോകുന്നു. അത് മണലാ ശരിക്കും. രണ്ട് വണ്ടി പോകാനുള്ള വീതിയേ ഉള്ളൂ റോഡിന്. അതിലെ കുത്തിക്കയറ്റി കുത്തിക്കയറ്റി 3 വണ്ടിയേ, 3 ലൈനായി ഇപ്പോ. അത് ഇവിടുന്ന് ലോഡ് കയറുന്നുണ്ട് കേട്ടോ. മുമ്പേ വണ്ടികൾ കയറ്റിട്ടേക്കുന്നുണ്ടോ? ഇന്നലെ രാവിലെ, ഇന്നലെയാണോ? അത് ഇന്നാണോ? ഇവിടെ ഇവിടെ ഇത്രയും ബ്ലോക്ക് ഇവിടുത്തെ ഇത് ഈ ബാരിക്കേഡ്, പോലീസിന്റെ ബാരിക്കേഡ് വെച്ചേക്കുന്നതാ. ഇവിടെ ഒരു ലൈൻ ആകുക, പക്ഷെ അങ്ങോട്ട് ടൗണും, അതുകൊണ്ട് ഇവിടെ ഇത് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. മുന്നേ മുന്നോട്ട് ടൗൺ അതുകൊണ്ടില്ലേ. എത്ര നേരം ഇവിടെ കിടന്നു? ഇപ്പോൾ 1 മണിക്കൂറെങ്കിലും ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഈ സ്ഥലപ്പേരെ കാലയാ ചോക്ക് എന്നാണ് ഈ സ്ഥലപ്പേര്. ഇവിടെ കണ്ടോ ഈ വണ്ടികൾ ഇങ്ങനെ നിർത്തി, ബസ്സെല്ലാം ഒരു സൈഡിൽ നിർത്തിയിടുന്നതും പിന്നെ ഇതുണ്ട് ഇവിടെ ഇതുപോലെ ക്രോസിംഗ് ഉള്ളതും ഒക്കെയാണ് ഇത്രയും ബ്ലോക്ക് വരാൻ കാരണം. ആ ബസ്സിൻ്റെ മുകളിലേക്ക് നോക്കിയേ, ടയർ കണ്ടോ? സെക്കൻഡ് ഹാൻഡ് ടയറാ. അയ്യോ തിരക്കുണ്ടോ? ഇതാണ് തിരക്ക്. ഇവിടെയൊക്കെ ഫ്ലൈ ഓവറോ അല്ലെങ്കിൽ ഇതിനൊക്കെ ബൈപ്പാസ് വരുമായിരിക്കും. ഇനി അവിടെ ഒരു ടൗണിന് ബൈപ്പാസ് പണിയുന്നുണ്ട്. ആ ഇവിടെ പറക്കേക്ക് ബാരേജിന്റെ അപ്പുറത്തുനിന്ന് ബൈപ്പാസ് ഇങ്ങനെ തുടങ്ങുന്ന കണ്ടു. അതുപോലെ ബൈപ്പാസ് വരുമായിരിക്കും. അവിടെ എല്ലാം മാർക്കറ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. അങ്ങോട്ട് നോക്കി, അവിടെ തിരക്കുണ്ടോ? സമയമില്ല, നമുക്ക് അതിലെല്ലാം ഇറങ്ങി പോവായിരുന്നു. അതെ, ഇവിടുത്തെ ഫേമസ് സ്വീറ്റ്സ് ആയിരിക്കും. അതെ, പേരും അറിയത്തില്ല, ടേസ്റ്റും അറിയത്തില്ല. അല്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണേലും. അയ്യോ, നമ്മൾ ഇവിടെ ഇവിടുന്ന് രക്ഷപ്പെട്ടു കേട്ടോ. ആ ഇവിടുന്ന് രക്ഷപ്പെട്ടു. ഒരു ലോഡ് ചണം. ചണമല്ല, അത് കച്ചിക്കത്ത് വേറെ. ആ അത് സാനിറ്ററി ഐറ്റംസാ, ക്ലോസറ്റ് ഒക്കെ. ആ ഞാനും ആദ്യം അങ്ങനെ ഓർത്തായിരുന്നു. ഇതല്ലേ പുതിയ വണ്ടികളാ, മറ്റേ ഇലക്ട്രിക് വണ്ടി. അതെ, നമ്മുടെ രാജേഷ് ബ്രോ ഈ പ്രാവശ്യം ഒരു സന്തോഷമില്ല. മറ്റേ കൽക്കട്ട ട്രിപ്പ് വന്ന പോലെ ഒന്നും അല്ല. എന്നെ ഭാര്യയും പിള്ളേരെയും കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു. കൽക്കട്ട ട്രിപ്പ് ഭാര്യയും പിള്ളേരെയും കൊണ്ടാണ് വന്നത്? അല്ല, എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മള് മേഘാലയ ചെന്നിട്ട് വാരിച്ചോരെ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടൊന്നും അല്ല, അതുകൊണ്ടൊന്നും അല്ല. എന്നുവെച്ചാ കൽക്കട്ട പെട്ടെന്ന് നമ്മള് വന്നു, അതവിടെ തിരിച്ചു പോയി. വേറെ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് പോവാനായിട്ട്. നമ്മള് പോകുന്ന വഴിക്ക് തിരിച്ചു പോകാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. എന്നാ സ്ഥലം? ഡാർജിലിംഗ് പോവാ. ആ ഡാർജിലിംഗ് സിലിഗുറിയിൽ നിന്ന് വേണേ കയറിപ്പോ. അത് അത് തിരിച്ച് ലോഡൊക്കെ കിട്ടുമോ, ഇനി എങ്ങനെ അവസ്ഥ ഒന്ന് നോക്കണ്ട. ചിലപ്പോ പോവാൻ പറ്റുമെന്ന് തോന്നുന്നു തോന്നുന്നു അതെ. അജീഷല്ലേ, അവ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. പഴയങ്കഞ്ഞി കുടിച്ചോളാന്ന് പറഞ്ഞ് അജീഷിന്റെ കണക്ക് കൂട്ടല് മൊത്തം തെറ്റി. ബ്ലോക്കിൽ പെട്ടോണ്ട്. കണ്ടോ, ഇത് മുരിങ്ങി പോത്തു നിൽക്കുന്നതാ. എനിക്ക് എന്ത് പോവാന്ന്? നല്ല മാവുന്തോപ്പാ, മാവൊക്കെ പോത്തു വരുന്നതേ ഉള്ളു ഇവിടെ. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ പോലും ഓടണ്ട, അതിനു മുമ്പ് ഇതുപോലെ തന്നെ ജംഗ്ഷനാ അല്ലേ. ഇങ്ങനെ കാണുന്നല്ലേ, അകത്തോട്ടെല്ലാം റോഡാ, എന്നിട്ട് അവിടെ എല്ലാം മാർക്കറ്റ് ഏരിയകളാ, കടകളാ, രണ്ട് സൈഡും ഉണ്ട്. എത്ര സിഗ്നലാ ഇതുപോലെ അല്ലേ. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും വണ്ടി ഓടിയെത്തിയല്ലേ. മസ്ജിദ് അല്ലേ, സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മാൾഡ ബൈപ്പാസ് 7 കിലോമീറ്റർ. നല്ല ആറ്റുമണലേ ഉണ്ടോ? ഈ മണലടിക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ, പ്ലാറ്റ്ഫോം വണ്ടി ഇതുപോലെ. 16 വീല. ആ മാവുന്തോപ്പ് ഉണ്ട്, അവിടെയൊക്കെ പോയി ഇരിക്കണം. ചോറും ഒക്കെ വെച്ചോണ്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ഇതുണ്ടോ ഈ വണ്ടി? ഉണ്ടോ? ആഹാ, എല്ലാരും കിടന്ന് ഉറക്കാണല്ലോ. വെയിലൊന്നും കൊള്ളുകയില്ല, അവര് പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുന്നവര്. അത് കുളമാണ് നോക്കിയ, പായൽ നിറഞ്ഞു കിടക്കുന്നു. മാൾഡ ടൗണിലേക്ക് ഇത് ഈ ലെഫ്റ്റിലേക്ക് പോകണം. നമ്മൾ നേരെ പോകും മാൾഡ ബൈപ്പാസ് ആയത്.
പോലീസുകാർ വന്നിട്ടേ നമ്പറൊക്കെ അടിച്ചു നോക്കുന്നുണ്ട്. മറ്റേ ബംഗാളിന്റെ ടൈസ് അടച്ചിട്ടുണ്ടോ എന്ന് ആണെന്ന് തോന്നുന്നു. ഓൺലൈൻ നോക്കിയാൽ അറിയാം, നോക്കിയാറും അതാന്ന് തോന്നുന്നു. ആ വഴിയാണ് മാൾഡ ടൗണിലേക്ക് പോകുന്നത്. നമ്മളിതേ മാൾഡ ബൈപ്പാസ് വഴി പോകും. മഹാനന്ദ റിവറാണ് ഇത്. അപ്പം നമ്മുടെ ഓൾട്ടർനേറ്റർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാൾഡ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഹരിവൻസിൻ്റെ ഒരു ഷോറൂമിൽ കയറിയതാണ്. ടോപ്പ് സെൽ ട്രക്കിങ് ഇവിടെ ആദ്യം വന്ന് നമ്മൾ കംപ്ലയിൻ്റ് പറഞ്ഞപ്പോഴത്തേക്കും എന്നാ പറഞ്ഞു ഭയങ്കര ഡിമാൻഡ്, നോക്കാനൊന്നും പറ്റില്ല, ഇവിടെ വണ്ടി ഒത്തിരി ഉണ്ട്, അതല്ല കസ്റ്റമേഴ്സ് പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് ഇപ്പം നോക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ഇന്നോലെ മേഘാലയ പോകാനുള്ളതാണ്, ചെറിയ കേസുള്ള ഒരു വയറ് കെട്ടായത് ഉള്ളെന്ന് പറഞ്ഞു. നോക്കാൻ പറ്റില്ല, വണ്ടി കിടക്കുന്ന കസ്റ്റമേഴ്സ് പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കേരളത്തിലേക്ക് വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് വേറെ ആൾ വിളിച്ചപ്പോഴാണ് പതുക്കെ വണ്ടിയുടെ അടുത്ത് വന്ന് നോക്കുന്നത്. നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ നമ്മളിപ്പം എത്ര ഭാരതമനസിൻ്റെ ഷോറൂമിൽ പോയിട്ടുണ്ട്, അപ്പോൾ അവിടെ എല്ലാം ചെല്ലുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കും, നമ്മൾ പറയുന്നുണ്ട് എല്ലാം നല്ല സൗകര്യങ്ങളാണ്, ഡ്രൈവർമാർക്ക് ഇരിക്കാനും പിന്നെ വാഷ്റൂമുണ്ട്, കിടക്കാനുള്ള സൗകര്യമുണ്ട്, എ സി റൂമാണ് എന്നെല്ലാം നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊക്കെ മാറി കേട്ടോ. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ മാൾട്ടയിൽ വന്നപ്പോൾ, മാൾട്ടയല്ല മാൾഡ, മാൾഡയിൽ വന്നപ്പോൾ സ്ഥിതിയൊക്കെ മാറി. രാജേഷ് ബ്രോ ഒന്ന് വാഷ്റൂമിൽ പോകാനായിട്ട് എന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറയും ഇവിടെ വാഷ്റൂം ഫെസിലിറ്റി ഒന്നും തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. വെളിയിൽ പോക്കാളാൻ പറഞ്ഞു. അത് ഭാരത് മനസ്സിലൊക്കെ ശരിക്കും പറഞ്ഞു നമ്മുടെ അവിടെ ഒക്കെ. ഇപ്പം കേരളത്തിലും കർണാടകയിലും ഒക്കെ ബാക്കിയെല്ലാം മിക്കവാറും സ്ഥലങ്ങളിലും ഇപ്പം അത്ര പ്രശ്നമൊന്നുമില്ല. ഇത് ടോയ്ലറ്റ് ലോക്ക് ചെയ്തിട്ടേക്ക, ഭാരത് മനസ്സിൻ്റെ കമ്പനിക്കകത്ത് ഡ്രൈവേഴ്സിനുള്ള ഇത് ലോക്ക് ചെയ്തിട്ടേക്ക. ലോഞ്ചുണ്ട്, ലോഞ്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട്, അത് താഴെ ലോക്ക് ചെയ്തിട്ടേക്ക. അപ്പം ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ അല്ല, അത് വെളിയിലുണ്ട്, വെളിയിലുണ്ട് പൊക്കോളാന്ന് പറഞ്ഞ് വേറെ കാണിച്ചു തന്നു, വെളിയിലൊരു ടോയ്ലറ്റ് കാണിച്ചു തന്നു. അപ്പം അത് പമ്പിൻ്റെ ടോയ്ലറ്റാണ്, ഐ യു സിയിലിൻ്റെ പമ്പിൻ്റെ ടോയ്ലറ്റാണ്. നമ്മളിവിടെ വന്നപ്പോൾ ഒരു സന്തോഷത്തിലാണ് വരുന്നത്, ഇവിടെ ലോഞ്ചൊക്കെ ഉണ്ടെന്ന് കയറി ഇരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലാണ് വരുന്നത്. അന്നേരം ഇതാണ് അവസ്ഥ, ലോഞ്ചുണ്ട്, എ സി ഒന്നും ഇല്ല, എ സി ഇല്ലല്ലേ, ഇല്ലില്ല. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ടെന്ന് മനസ്സിലായില്ല, അതിന് വെസ്റ്റ് ബംഗാൾ വരേണ്ടി വന്നു. അല്ല, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തായാലും ചോദിച്ചു ലേഡി ഡ്രൈവറുണ്ട് പിന്നെ അവരവിടെ പോകുമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അത് കുഴപ്പമില്ല, ഞങ്ങൾ ഓപ്പൺ ചെയ്ത് തരാമെന്നും പറഞ്ഞ്. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, അതെന്നാന്നോ, അത് ഇവിടെ വന്ന് ആദ്യം വണ്ടിക്ക് കംപ്ലയിന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് നോക്കാനൊന്നും പറ്റത്തില്ല, ഇവിടെ വേറെ വണ്ടികൾ കിടപ്പുണ്ട്, അത് കഴിഞ്ഞിട്ടേ നോക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ വണ്ടി ലോഡുമായിട്ട് വരുന്ന വണ്ടിയാണ്, ഇന്നിടത്തോട്ട് പോകേണ്ട വണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതൊന്നും പറ്റിയല്ല, ഇതിവിടെ കസ്റ്റമേഴ്സ്, ഇവിടെ കിടക്കുന്ന വണ്ടിയുടെ കസ്റ്റമേഴ്സ് പ്രശ്നമുണ്ടാകും, അതുകൊണ്ട് അത് നോക്കാൻ പറ്റിയാലെന്ന്. അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് വിളിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞ വണ്ടിയുടെ കംപ്ലയിൻറ്റ് നോക്കിയത്. അപ്പോൾ ഈ ടോയ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇനിയും വിളി വരുമെന്നുള്ളതുകൊണ്ടാണ് കയറിക്കോളം പറഞ്ഞത്, അല്ലാതെ അല്ലാതെ കയറിക്കോളം പറഞ്ഞതല്ല. ഇതിനകത്ത് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണ്ടേ, ഇപ്പോൾ ഒരു വണ്ടിയുള്ള ഒരു കസ്റ്റമറാന്ന് വെച്ചു, ഒരു വണ്ടിയുള്ള ഒരു കസ്റ്റമർ ഇങ്ങനെ വഴിക്ക് വെച്ച് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, ഇതുപോലെ ഒരു വഴിയിലൊരു ഷോറൂമിൽ കയറ്റി പണിയണമെന്ന് വെച്ചാൽ നടക്കുമോ? വലിയ പാടാ. അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവരുടെ സംസാരം തന്നെ അതുപോലാണ്, വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പറ്റിയല്ലോ. ഇത്ര പക്ഷേ നമ്മുടെ ലോഡ് ഇതുപോലത്തെ ലോഡല്ലേ, കച്ചാമാലല്ലേ. അതെ അതെ, നമ്മുടെ അതെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇതാണെന്ന് അവസ്ഥ എന്ന് പറയായിരുന്നു. എന്നാണേലുവേ ഇത്രയും വർഷം നമ്മൾ ഭാരത് മനസ്സിൻ്റെ ഷോറൂമിലോ വർക്ക്ഷോപ്പിലോ ഒക്കെ ചെന്നിട്ട് ഇത് ആദ്യത്തെ അനുഭവമായത്. ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്നിട്ടുണ്ട്, എന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. നമ്മൾ എല്ലായിടത്തും നമ്മൾ പറയുന്നതാണ് നല്ല വാഷ്റൂം, എ സി റൂം, ഡ്രൈവർമാർക്ക് റെസ്റ്റ് എടുക്കാൻ, അങ്ങനെയൊക്കെ എപ്പോഴും പറയുന്നതാണ്, എല്ലാ സൗകര്യമുണ്ട്. ആ നമ്മളിപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് ഒരു വാഷ്റൂം ഉപയോഗിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞാൽ വേണേ വെളിയിൽ പോക്കോളാം മതി. നമ്മളെന്തിനാ വെളിയിൽ പമ്പിൽ പോകേണ്ട കാര്യമുണ്ട്? ഉപയോഗിക്കണ്ടേ, അത് തരണമല്ലോ, അത് അവരുടെ ഉത്തരവാദിത്വമാണ്. ബാറ്ററി വരുന്ന മെയിൻ വയറിൻ്റെയാണ്, അത് കാണിച്ചതല്ലോ അല്ലേ. ആ കാണാം കാണാം, ഇതാ കട്ടായി പോയത്. അതെ, ഇത് കട്ടായി പോയ അതിൻ്റെ ഒരു പത്തിൻ്റെ ഒരു നട്ടുണ്ടായിരുന്നു, ആ നട്ട് ഊരി പോയിട്ട് അങ്ങനെ ഒടിഞ്ഞ് പോയതാണോ ഇപ്പം പുള്ളി പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ വഴിയിൽ നമ്മൾ തന്നെ ചെയ്യാൻ നോക്കി നടക്കുകയല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ വന്നാൽ നന്നായി. അപ്പം മേഡം അകത്ത് വന്നിരിക്കാനൊക്കെ ഇപ്പം വന്ന് പറഞ്ഞു. നാട്ടിൽ വിളിച്ചതും പരിചയം ഉള്ളതുകൊണ്ടും രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നു ഇവിടെ കിടന്നു. അല്ല, അത് അതുപോലെ സമയം എടുക്കും, പിന്നെ എപ്പോഴേലും ചെയ്തു തരും, അത്ര തന്നെ. നമ്മുടെ ബാക്കി വണ്ടികളൊക്കെ വെളിയിലുണ്ട്, അപ്പോൾ അവിടെ ചോറൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ചോറിൻ്റെ ഇട്ട് തരാം. അപ്പോൾ ഇന്നലത്തെ പാത്രം ഒന്നും കഴിയില്ല, ഗോ ഡ്രൈവറിന് വെച്ചിട്ടുണ്ട് ചോ, ഇന്നലത്തെ കഴിയില്ല പാത്രം. ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ, പെട്ടെന്ന് എവിടെയെങ്കിലും കഴിയാൻ.
അല്ല അതെ കോട്ടറർക്ക് എന്നാ ശുഷ്കാന്തി എന്ന് വെച്ചാൽ പെട്ടെന്ന് കിച്ചൻ തുറന്ന് അച്ചാറൊക്കെ സമയം പോയില്ലേ വിശന്ന് നിക്കുക. മീൻ വറുത്ത തപ്പിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് ബീഫ് അച്ചാർ എടുത്തു. ആണോ? മറ്റേ ഇത് നാരങ്ങ അച്ചാറില്ലായിരുന്നു? അതുകൊണ്ട് അച്ചാറുണ്ട്. വേണോ? എന്തേ വേണ്ട, ഇത് മാത്രം മതിയോ? മോരുകാച്ചുണ്ട്. ആ ഇവിടുത്തെ ഈ ഭാരത് ബെൻസിൻ്റെ വർക്ക്ഷോപ്പേ ഈ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുകാരുടെ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇതുണ്ടോ പമ്പിൻ്റെ പാർക്കിംഗ്? ആയത് ഇതിൻ്റെ ലാസ്റ്റ് ബാക്കിൽ കുറച്ച് സ്ഥലമാണ് ഭാരത് ബെൻസിൻ്റെ വർക്ക്ഷോപ്പായിട്ട് അവർ വാടകയ്ക്ക് എടുത്തേക്കുന്നത്. ബാക്കി വണ്ടികൾ അവിടെ എങ്ങനെയാണ്? അവിടെ കിടക്കുന്നതെന്ന് തോന്നുന്നു. ഒരു വണ്ടി ജോബിയുടെ വണ്ടി ഇതേ ഇവിടെ പമ്പിൽ കയറ്റിട്ടിട്ടുണ്ട്. നമ്മൾ ചോറിനുണ്ടെങ്കിൽ 1 കിലോമീറ്റർ നടക്കണമല്ലോ. അതെ, വണ്ടി ഒത്തിരി മുന്നിലാണ് കിടക്കുന്നത്, അങ്ങനെ കിടക്കുന്നത്. ചൂട് ചോറും മോരുകാച്ചിയതും മീനച്ചാ അല്ല നമ്മുടെ മീൻ വറുത്ത ഇതേലും ഉണ്ടായിരുന്നു കേട്ടോ, ഇന്നലെ വൈകിട്ട് എടുത്തായിരുന്നു. അതെ, ആദ്യം നമ്മുടെ കോട്ടറർക്ക് കൊടുക്കും കേട്ടോ. കോട്ടറർക്ക് കഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കഴിച്ചാൽ മതി. കഴിച്ചോട്ടോ. കാന്താരി വേണോ? കാന്താരി ശാല കേട്ടോ. മോരുകാച്ചിയതും കാന്താരിയും കൂടെ നല്ല ടേസ്റ്റാ. മീനച്ചാർ അല്ല ബീഫ് അച്ചാറ് ഇതന്നെ ഇട്ടേക്കുന്ന മീനാണത്? ആ മീൻ. ആ രണ്ടും കൂടെ വേണം. എനിക്കൊരു ഒരു കഷ്ണം ഇട്ടാൽ മതി. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്, ബീഫ് അച്ചാർ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. മോരുകാച്ചി ഒക്കെ അടിപൊളി കേട്ടോ. അജീഷിന്റെ അല്ലേ? അപ്പൊ നമ്മള് ചോറൊക്കെ ഇട്ടിട്ട് വന്നപ്പോഴത്തേനെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞു. എന്തേ കോ ഡ്രൈവർ എന്തേ ബില്ല്? ഗേറ്റ് പാസ് മേടിക്കാൻ പോയാ ബില്ല് കൊടുക്കാൻ. അപ്പം ബാറ്ററി രണ്ടാമത് എടുത്ത് വെച്ചില്ല ജോബിയുടെ വണ്ടിയാണ്. ആ വണ്ടി അല്ല, ആ ബാറ്ററി ഡൗൺ ആയില്ലായിരുന്നു, ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പം നേരത്തെ വെച്ച് അവരെടുത്തു. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. വല്ല സിമ്പൽ വല്ലതും കാണിക്കുന്നുണ്ടോ? നോക്കിയല്ലേ സിഗ്നൽ വല്ലോ കിട്ടിയോ? ഗേറ്റ് പാസ് ഒക്കെ കിട്ടിയോ? ഈ ഭാരത് ബെൻസിൻ്റെ എല്ലാ ഷോറൂമിലും വണ്ടി പണിയാൻ എടുക്കുന്നതിനെക്കാട്ടി താമസമാണ് ഈ ഗേറ്റ് പാസ് ഒന്ന് മേടി ബില്ല് കൊടുത്ത് ഗേറ്റ് പാസ് മേടിക്കാം അല്ലേ? എല്ലായിടത്തും അതെ. എത്ര രൂപ? 1,040. എടുത്തോ. മൊത്തം വണ്ടി കിടക്കുന്നത്, ഇതിന് ഇടയ്ക്ക് കൂടെ പോകണം. ഒരു വണ്ടി വേറെ കയറി വരുന്നു. നിക്ക് 1.5 മണിക്കൂർ മുകളിൽ എടുത്തല്ലേ? 2 മണിക്കൂർ. അതാ ഞാൻ പറഞ്ഞേ, ഈ പണിയാൻ അധികം സമയമില്ല. അവരോട് പറയാൻ പറ. ആ പണിയാനേ അധികം സമയം എടുക്കുകയില്ല. ഇതേ ഇത് ഇവിടുത്തെ ഒരു ട്രക്ക് പാർക്കിംഗ് ആണ്. ഇവിടെ വന്നിട്ട് മാർക്കറ്റിലൊന്നും ഇറങ്ങി പോകാൻ സമയം കിട്ടിയില്ലോ. മുരിങ്ങ പൂത്ത് നിക്കുന്നേ ഞാൻ ആദ്യം കാണും, ഇതുപോലെ മുരിങ്ങ പൂത്ത് നിക്കുന്നത്. നമ്മുടെ ഇവിടെ കൊന്ന പൂത്ത് നിക്കുന്ന പോലെ ഇവിടെ മുരിങ്ങ പൂത്ത് നിക്കുന്നത്. ഈ വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ടേ സൈഡിൽ നിന്ന് പറിച്ചാൽ മതിയായിരുന്നു അല്ലേ? പറിച്ചാൽ മതി, എന്നിട്ട് നമുക്ക് വൈകിട്ട് തോരം വെച്ചാലോ. ആ ഈ ഹൈവേ മൊത്തം ഇതുപോലെ ഒരു 2 കിലോമീറ്റർ തികച്ചു ഓടിക്കാൻ പറ്റിയ നേരെ. ഇതുവരെ വേറൊരു ഹൈവേയിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. അതെ അതെ. അവിടെ ഉരുളക്കിഴങ്ങാന്ന് തോന്നുന്നു പറിക്കുന്നത്, നമുക്ക് പോയി കണ്ടിട്ട് വരാം. വണ്ടിയെല്ലാം പോയി, നമുക്ക് പറയാ പോവാം. ഇതിപ്പോ 1 കിലോമീറ്റർ നടക്കണം അവിടെ ചള്ളനായി. ആ കുറച്ച് നടക്കണം അങ്ങോട്ട്. പൂശനിക്കാ നിക്കുന്നു, കത്രിക്ക വിളഞ്ഞില്ല, വിളഞ്ഞ് വരുന്നുള്ളു, ചെറുതാ. ഇതേ കായ്ച്ചതേ ഉള്ളു, അധികം ആയിട്ടില്ല. വലുത് നിക്കുന്നത് കണ്ടോ? ഏതോ അതാ, ഇത് അതിലും വലുതാവുന്ന നല്ല വലുപ്പം വയ്ക്കുന്ന. ഇതെല്ലാം ഉരുളക്കിഴങ്ങ, ഇതൊക്കെ പറിക്കാറായത് അതെ. അവരവിടെ പറിക്കുന്നുണ്ട് ചാക്കിനകത്ത്. ഇതുണ്ടോ? അതെ, ചാക്കിനകത്ത് പറിച്ച് വെച്ചേക്കുന്നു. അവിടെ പറിച്ചിട്ടിട്ടുണ്ട് അവര്. എനിക്കൊന്ന് ഇളക്കി ആദ്യമേ ഇങ്ങനെ ഇടുവാന്ന് തോന്നുന്നു. ട്രാക്ടറിന് ഇളക്കി പോകുന്നത്. ആ അത് കഴിഞ്ഞിട്ട് ഇവര് വന്നതല്ലേ ബക്കറ്റിനകത്ത് എടുത്തോണ്ട് പോന്നു. എങ്ങനെയുണ്ട്? നല്ല ഫ്രഷ് ആലു കേട്ടോ. കൂടിയാലോ ഇവരുടെ കൂടെ? കുടിക്കോ കുടിക്കോ. ഏ കുഞ്ഞുബാവ ഉണ്ടോ? പറിക്കുന്നുണ്ടോ? പെറുക്കിയിടുന്നുണ്ടോ? ആ പോയേക്കാം. ആ ഇല്ലെങ്കിലേ ആ നമ്മുടെ വിത്ത് കിളുക്കും. ആഴ വിത്ത്.
ചെറുപ്പത്തെ കണ്ടിട്ടുള്ള ഇതൊക്കെ ബീഡി തീർക്ക ബീഡി അതെയല്ലേ, മുമ്പേ നമ്മള് കണ്ടില്ലായിരുന്നു വണ്ടിയെ കൊണ്ടുവരുന്ന. നമ്മുടെ നാട്ടിലൊക്കെ അന്യം നിന്ന് പോയ സംഭവം പണ്ട് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഇപ്പോഴും ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. അവിടെ നോക്കി അവിടെ എത്ര പേരാ ഇരിക്കുന്നത്, അങ്ങോട്ട് നോക്കാം. പെണ്ണുങ്ങളും ഉണ്ടല്ലേ, അത് നോക്കാം. ഇവരെല്ലാരും ബീഡി തിരക്കുക, അതിന്റെ നൂലും ഒക്കെ ഉണ്ട്. ബീഡി തിരത്ത് നൂലിട്ട് കെട്ടി റെഡിയാക്കുക. ഒരാളെ എല്ലാം കട്ട് ചെയ്തിരുന്നു, ബാക്കിയുള്ളവരെ തിരക്കുന്നു. കാഴ്ച കാണാൻ ഇറങ്ങിയാലേ സമയം സമയം പോ. ഈ നോർത്തിലേക്ക് പോകുന്ന അത്രയും അങ്ങോട്ടുള്ള അത്രയും വഴികള് ഈ നോർത്ത് ഈസ്റ്റിലോട്ട് ഇല്ല. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ആസാം വരെ ഒക്കെ വലിയ കുഴപ്പമില്ല, അത് കഴിഞ്ഞ് അങ്ങോട്ടെല്ലാം വഴി ഭയങ്കര മോശമാണ്, വഴി ഇല്ലെന്ന് തന്നെ പറയാം. ഇവിടുന്നൊക്കെ ഉരുളക്കിഴങ്ങ് ഇഷ്ടം പോലെ ലോഡ് കയറിപ്പോന്നുണ്ട്. ലോഡ് കയറിട്ട് രണ്ട് വണ്ടിയല്ലേ, നമ്മൾ എത്ര വണ്ടി ഉണ്ട് ഇപ്പൊ കിഴങ്ങിന്റെ ലോഡ കിഴങ്ങിന്റെ സമയം തോന്നി. ഇപ്പൊ ഫറാക്ക റായ്ഗഞ്ച് ഹൈവേ സെക്ഷൻ ഓഫ് NH 34 ഇവിടെ നിർത്തിയിട്ടേക്കുന്ന വണ്ടിയാണ് ഞാൻ ഓർത്തത്, ആ ലൈനിൽ കിടക്കുന്നതായിരിക്കും അല്ലേ. ഇവിടെ ടോള് വലിയ കുഴപ്പം കാണുകയല്ലോ, ഇവിടെ 330 രൂപയോ. അതെ, നമ്മളവിടെ ഇറങ്ങിയപ്പം വണ്ടിയെല്ലാം അങ്ങ് പോയി കേട്ടോ, അവര് വിട്ടുപോയി. ആ അവരിടയ്ക്ക് തിരിഞ്ഞു നോക്കണ്ടേ, അവര് ഇനിയിപ്പോ പെട്ടെന്ന് ഇരുട്ടും. അതെ, തണുപ്പാകാൻ തുടങ്ങി. കിഴങ്ങ് കൃഷി സ്ഥലത്തു നിന്നൊക്കെ പറിച്ച് മാർക്കറ്റിലേക്കൊക്കെ കൊണ്ടുവന്ന ജുഹാർഡൻ ട്രാക്ടറും അവിടെ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി ക്യൂ. അതുണ്ടോ, മാർക്കറ്റ് അല്ല കേട്ടോ, അതൊരു കമ്പനിക്കാന്ന് തോന്നുന്നു കേട്ടോ, ഓടണോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനിയോ. ഇതൊരു ചെറിയ ട്രക്ക് പാർക്കിംഗ്, രണ്ട് സൈഡിലും ഉണ്ട് ട്രക്ക് ലേബൈ. ട്രക്ക് ലേബൈ, ഇതും ട്രക്ക് ലേബയ്യാ, രണ്ട് സൈഡിലും ഉണ്ട്. റായ്ഗഞ്ച് 22 കിലോമീറ്റർ, ദുർഗാപൂർ 18. ബംഗാളിലെ സൂര്യാസ്തമയം. ഇതിപ്പോ ഒരു ഹൈവേ എന്തോന്നല്ലേ, നാട്ടിൻപുറത്തൂടെ പോകുന്ന പോലെ ഉണ്ടല്ലേ, വീടുകളൊക്കെ ഉണ്ടോ. ബംഗാളി പിന്നെ ആരോട് നമ്മൾ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞാലും അവര് പറയും ഞങ്ങളുടെ ആരെങ്കിലും കേരളത്തിലുണ്ടെന്ന് പറയും. ബീഡി തീർത്തോണ്ടിരുന്നവരോട് അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ നിന്നാ വന്നെന്ന് പറഞ്ഞപ്പോഴേ അവര് പറഞ്ഞു അവരുടെ ആരോ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞു. ആ ബംഗാളി തീരാറായിരുന്നു, നമ്മള് തീരാറായില്ല, ഇടയ്ക്ക് ശാലം ബീഹാറിൽ കയറും, അത് കഴിഞ്ഞ് പിന്നെയും കുറേ കൂടെ ഓടിയിട്ടേ ബംഗാൾ തീരുള്ളൂ. ഇറ്റാഹർ ബസ് സ്റ്റാൻഡ്, ബസ് ടെർമിനസ്. ഇതുണ്ട് ഇതുപോലെ ജംഗ്ഷനുകളിലെല്ലാവേ ഇതുപോലെ തിരക്കാം. അത് അതാണ് വണ്ടി വഴിയിൽ തിരക്കുണ്ടാകുന്നത്, വണ്ടി ബ്ലോക്ക് ആകുന്നത്. എന്തോ ഈ റിക്ഷയും സൈക്കിൾ റിക്ഷയോ അല്ലേ. ആ പക്ഷെ ഇതിന് എന്തെങ്കിലും ഒരു ഫ്ലൈ ഓവറോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണ്ട, എത്ര ടൗണുകളിൽ കൂടി നമ്മളിപ്പം കൽക്കട്ട കഴിഞ്ഞ് കൊണ്ട് വന്ന അടുത്ത് എല്ലാം ഇങ്ങനല്ലേ. അങ്ങോട്ടെല്ലാം മാർക്കറ്റ് ഏരിയ ആണെന്ന്, ചെറിയ ചെറിയ മാർക്കറ്റുകൾ. ആ അതെ, അവര് ട്രക്ക് ലേബയ്യ കേട്ടോ, അവരിവിടെ നിർത്തിയിട്ടുണ്ടല്ലോ വണ്ടി. ഞങ്ങള് പുറകെ വന്ന് ചേസ് ചെയ്തവരെ പിടിച്ചാ, അപ്പൊ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. അവിടുന്ന് പശുവിനെ കറക്കാൻ പോയിട്ടേ ഉള്ളെന്ന് ചായ പറഞ്ഞിട്ടുണ്ട്. ചായ കുടിയുടെ ഇടയിൽ ഒരു സെൽഫി. അതെ അതെ, ചായക്ക് കടി പാർലെ ബിസ്ക്കറ്റ്. അപ്പൊ എല്ലാവരുടെ ചായ ഒക്കെ കുടിച്ച് ജോബി ബ്രോയെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് രാജേഷ് ബ്രോയെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടു. അതെ, നമ്മള് വനത്തിൽ ചെല്ലണ എപ്പ ചെല്ലും, രാത്രിക്ക് എങ്ങാനും ആയിരിക്കും. ആനയെ കണ്ട വെളുപ്പിനെ ചെല്ലുള്ളൂ. ഇന്നലെ വൈകുന്നേരം നമ്മള ബംഗാളിൽ കയറി കഴിഞ്ഞാൽ പോലീസുകാരെ അവിടെ തടഞ്ഞിട്ടെടുത്ത് വണ്ടി ചവിട്ടിയപ്പോൾ പുറകെ വന്ന് നമ്മുടെ ജോബിയുടെ വണ്ടിയുടെ പുറകിൽ വന്നിട്ടൊരു ഏസുകാരൻ വന്നട്ടി, ആ ബമ്പറും ആ ഗ്രില്ലും ചെറുതായിട്ട് വളഞ്ഞു. നമുക്കൊന്നും പറ്റിയില്ല, ആ ഏസിന് അവസ്ഥ എന്തായിരുന്നു ഏസിൻ്റെ? അവൻ്റെ ഫ്രണ്ട് ഫ്രെയിം, ഗ്ലാസ് എല്ലാം ഡോറ്. ആ അവനെ ശ്രദ്ധിച്ചില്ലെന്നേ, ഞാൻ വണ്ടിയുടെ നിർത്തിയേക്കുമല്ലായിരുന്നു. ഇവൻ റൈറ്റോട്ട് മാറി കയറാൻ വേണ്ടി ഇവൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ പെട്ടെന്ന് പോലീസുകാരെ നീങ്ങി, ഇവൻ ഓർത്ത് പോലീസുകാരെ ചെക്കിംഗ് ഓർത്തോട്ട് പെട്ടെന്ന് നമ്മുടെ പുറകിൽ ഒതുക്കിയതാണ്. ടൈറ്റ് ലോഡുമായിരുന്നു വണ്ടിയിൽ, എന്റെ മീനെ കണ്ട് കൊണ്ടുപോയി, നല്ല ലോഡായിരുന്നു വണ്ടി. ചവിട്ടി നിറങ്ങി വന്നിരിക്കുവായിരുന്നു, നിന്നില്ല, ചവിട്ടിട്ട് നിന്നില്ല. രണ്ട് മൊത്തം പോയല്ലേ, രണ്ട് മുഴുവൻ
പുള്ളി അന്നേരം തന്നെ എടുത്തോണ്ട് പോവുകയും ചെയ്തു. ലെഫ്റ്റ് സൈഡ് ഡോറ് കൂട്ടി ആ ഒരു കോർണർ കൂട്ടി പൊറോട്ടായി പോയി, ഗ്ലാസും പൊട്ടി. അതിന്റെ പോലീസുകാർ വന്ന് അവരോട് ചോദിച്ചു, നീ ഇത്രയും ഇത്രയും വലിയ വണ്ടി കടന്നിട്ട് നീ കണ്ടില്ലേ, ഇനി എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. അവന് ഭയങ്കര വഴക്ക് അവനോട്, അവൻ പെട്ടെന്ന് വണ്ടി നോട്ടി എടുത്തു സൈഡിലോട്ട് മാറ്റാൻ പറഞ്ഞു, ബ്ലോക്ക് ആവൂലേ, അവൻ വണ്ടി എടുത്തിട്ട് ജീവനും കൊണ്ട് പോയി. അവൻ എന്തോ ആ മറ്റേ സ്റ്റാൻഡ് തുണി എഴുതുന്ന സ്റ്റാൻഡ്. പാഴ്വിത്തുമായിട്ട് മേഘാലയയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മളിപ്പം വെസ്റ്റ് ബംഗാളിലെ റായ്ഗഞ്ച് എടുക്കാറായി. നല്ല മാർക്കറ്റ് ഏരിയ ആണല്ലോ. അതെ, നല്ല ഫ്രഷ് മീനൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം വളർത്തു മീന്. മീനും പച്ചക്കറി കടയൊക്കെ ഫ്രൂട്ട്സും ഒക്കെയാണ്. റായ്ഗഞ്ച് ബൈപ്പാസിൻ്റെ പണി നടക്കുന്നേ ഉള്ളു, അവിടെ ഓപ്പൺ ആയില്ല, അതുകൊണ്ട് ഈ ടൗണിൽ കൂടെ കയറിയാണ് പോകുന്നത്. ഈ വഴിയിലും ഭയങ്കര തിരക്കാണ്, ബൈപ്പാസ് ആവാത്തതുകൊണ്ടേ. ഈ വഴിക്കേ നമ്മളൊരു സമയം കണക്ക് കൂട്ടാൻ പറ്റിയല്ല, കണക്ക് കൂട്ടുന്ന സമയത്തൊന്നും ചെല്ലുകയല്ല. അവിടെ നിന്ന് ടൗണിൽ കൂടെ വന്ന് നമ്മൾ വീണ്ടും ഹൈവേയിലേക്ക് കയറുക. ഈ ഇത്ര ഭാഗം എന്തോ ഹൈവേ പണി തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു, അവിടെ ഓപ്പൺ ആയിട്ടില്ല. അതാ ടൗണിൽ കൂടെ പഴയ വഴിക്കോ ഇവിടുന്ന്. ടോളിൻ്റെ പേരില്ലല്ലോ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. 250 അല്ല അല്ല 405 രൂപ. എല്ലാരും പുറയിലാണോ നമ്മുടെ? എല്ലാ വണ്ടിയും പുറയിലുണ്ട്, പുറകെ വരുന്നുണ്ട്. ചേട്ടനെ കടുത്ത് വെട്ടിട്ട് ആദ്യം അനിയും കയറിപ്പോയി, ഇപ്പൊ അതേ പുറകെ അജീഷും പോകുന്നുണ്ട്. മറ്റേ വണ്ടി എന്തേ പുറയിലാണോ? ആ അതെ, ആകാശ് മോനും കയറി പോന്നു. ഇനി നമ്മൾ കുറച്ച് ദൂരം നമ്മൾ ബീഹാറിക്കൂടെ ഓടും, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വെസ്റ്റ് ബംഗാളിൽ കയറും, അത് കഴിഞ്ഞ് ആസാമിക്കൂടെ ഓടും, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയാണ് മേഘാലയയിലേക്ക് എത്തുന്നത്. നമുക്ക് എവിടെ നിർത്തിയെന്ന ചോറൊക്കെ വെച്ച് കഴിച്ചിട്ട് പോയിനി. ഒരു വണ്ടി പുറയിലുണ്ടെന്ന് തോന്നുന്നു, മുന്നിൽ പോയോ? അല്ല, മെയിൻ കുക്ക് എങ്ങനെ മാറി നിൽക്കുന്നേ, ആലോചിച്ച് നിൽക്കുന്നേ? കടിഞ്ചായ വേണോ? കടിഞ്ചായ കടിഞ്ഞ എടുക്കാണെങ്കിൽ ഗ്ലാസ് കുടിക്കും. ആ ഗ്യാസ് ഒന്ന് കണക്ട് ചെയ്തേ. ആകാശേ ആ കുറ്റി താഴോട്ട് ഇറക്കി വെച്ചു, ആ സൈഡിലെ ലെഫ്റ്റ് സൈഡിലോട്ട്. ഈ പ്രാവശ്യത്തെ മെയിൻ കുക്ക് കൊള്ളാം കേട്ടോ. എന്നാണേലും പാത്രം കഴുകാൻ നല്ലപോലെ അറിയാം. പാത്രം കഴുകാനും ചോറും കറിയും വെക്കാനും ഒക്കെ നല്ല സ്പീഡ്. എന്നാന്ന് വെച്ചാലേ, ഇപ്പം ക്ലീനറായി ഡ്രൈവിങ് പഠിക്കുന്ന പോലെ തന്നെ ആദ്യം പാത്രം കഴുകി പഠിച്ച കുക്കായത്. അത് പാത്രം കഴുകുന്ന കാണുമ്പോൾ നമുക്കറിയാം. അതെ, കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യല്ലേ. അതെ, പാത്രം കഴുകി ചോറും കറിയും വെച്ചു. ചേട്ടനല്ലേ കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യമെന്നാ പറഞ്ഞു. കഞ്ഞി വെക്കാൻ നിർത്തിയപ്പോ ആരെ ഈ പ്രദേശത്തോട്ട് കാണുന്നില്ല, എല്ലാരും മുങ്ങി. അതെ, ഇപ്പൊ പറഞ്ഞ കേട്ടെന്ന് തോന്നുന്നു, രണ്ടു മൂന്ന് പേര് വന്നിട്ടുണ്ടല്ലോ. വേഗം ചായ അടിക്ക, കടിഞ്ചായ കൊണ്ട് ഒത്തിരി അടിക്കൊന്നും വേണ്ട കേട്ടോ. മെയിൻ കുക്ക് കപ്പിനകത്തും ചെരുവത്തിനകത്തും ഒക്കെ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ഉള്ളു. വൈകിട്ടത്തെ ചോറ് റെഡിയായി, ചോറും പപ്പടം കാച്ചിയതും പിന്നെ ആയിരുന്നു കറി, തന്നെ മോര് കാച്ചിയതല്ലേ. അതെ, ചൂടിയോറ് വേണ്ടവർക്ക് ചൂടിയോറ്, തണുത്തത് വേണ്ടവർക്ക് തണുത്തതുണ്ട്. ഉച്ചക്കത്തെ ചോറ് അടുത്ത അടുക്കളയിൽ നിന്ന് എടുത്തോണ്ട് വന്നാ, ഇപ്പൊ അടുത്ത അടുക്കളയിൽ പോയി. എന്റെ പ്ലേറ്റ് അതേ ഇരിക്കുന്നു, അതിനകത്ത് വിളമ്പിയില്ല. ആ മോരൂരിയുണ്ട്, മോരുകറി. മോരൂരി ഒഴിച്ചോ, ആർക്കാ മോരൂരി വേണ്ടേ? ഒഴിക്കട്ടെ. മോര് കാച്ചിയത്, വറ്റൽമുളക് ഇടിച്ചത്, പപ്പടം, ബീഫ് അച്ചാറ്, ഉണക്കമീൻ വറുത്തത്, പോരെ. നാരിയില്ലതേ ആ ബാറ്ററിയുടെ മുകളില്. നാളെ തന്നെ രാവിലെ കാപ്പിക്ക. നാളെ എങ്ങനെ രാവിലെ ആലോചിക്കട്ടെ. പുട്ടുപുരളയാണോ? പുട്ടും കടലയോ ഉപ്പാവും കിഴങ്ങേറിയോ? എന്നാ കടല വെള്ളത്തിൽ ഇട്ടു. ആ ഇന്നത്തെ അടുക്കള പൂട്ടുവാ. എടാ അടപ്പും, എടാ ഒരു അടപ്പും കാണാറുണ്ടല്ലോ. നാളെ അടപ്പാ, കാപ്പി കടയിൽ കഴിക്കാം. ചൂട് ചോറും മോരുകാച്ചിയതും ഒക്കെ കഴിച്ചപ്പോ ഒരു നല്ല തൃപ്തിയായി അല്ലേ. കടയിന്ന് കഴിച്ചാലേ, കടയിന്ന് കഴിച്ചാലൊന്നും ഒരു സുഖമാകുക. രാത്രിയായപ്പോ തിരക്കൊന്നും ഇല്ല കേട്ടോ. വണ്ടി ഉണ്ട്, എത്ര 20 വണ്ടി ഉണ്ട്, വലിയ തിരക്കില്ലെന്നേ ഉള്ളൂ. ഈ ഹൈവേ ഇപ്പൊ പുതിയതായിട്ട് പണിത ഹൈവേയാണ്, അവിടുത്തെ ഫ്ലൈ ഓവറുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ പോലൊക്കെ ഒന്നുവേ, ഈ അധികം ബ്ലോക്കൊന്നും ഇല്ലാതെ അങ്ങ് ഓടിപ്പോകാൻ പറ്റും. ഇങ്ങനെയാണല്ലേ വണ്ടി ഓടിയെത്തുള്ളൂ. അതെ,
ഈ പണി ശരിയാകല്ലോ കേട്ടോ, ഒരാളെ ഉറങ്ങാൻ കേട്ടതാ, നോക്കി ഫോണെ നോക്കിക്കൊണ്ടിരിക്കുക. ആ ഫോൺ ഇങ്ങോട്ട് മേടിച്ചു വെച്ചേ. അവിടെ വരെ നല്ലപോലെ പണി തീർന്നുള്ളായിരുന്നു, അത് കുറച്ച് ഏരിയ ഉള്ളായിരുന്നു കേട്ടോ, ബാക്കി ഇങ്ങോട്ട് അത് വെറുതെ തോന്നിയതാ കേട്ടോ. കേട്ടോ, അത് പോലീസ് ഹെഡ് പോസ്റ്റാ, അതുകൊണ്ട് വെച്ചേക്കുന്ന അവിടെ. ഇത് ഇങ്ങോട്ടുള്ള എല്ലാം ഫ്ലൈഓവർ പുതിയതായിട്ട് ബൈപ്പാസ് ഒക്കെ പണിതേക്കുന്നതാ. വണ്ടി ഉണ്ട്, ഒരു വിധം അത്ര കുറവൊന്നുമില്ല, വണ്ടി ഉണ്ട്. ഫ്ലൈഓവറുകളൊക്കെ പുതിയതായിട്ട് പണിതാ, ഇത് പുതിയതാ, അതുകൊണ്ട് സിക്സ് ലൈൻ അല്ലേ. വഴി നല്ലതാണെങ്കിൽ തന്നെ ഓടിക്കാൻ എന്തൊരു സുഖമാ. ഇവിടുന്നേ ഇനി നമ്മൾ ഇതുവരെ NH 12 വന്നോണ്ടിരുന്നത്, എന്ന് പറഞ്ഞാൽ കൽക്കട്ട തൊട്ട് ഇതുവരെ NH 12 വന്നോണ്ടിരുന്നേ. ഇനി അവിടുന്ന് NH 27 കയറും കണ്ടോ. പൂർണ്ണ ലെഫ്റ്റ്, റൈറ്റിലേക്ക് കിഷൻഗഞ്ച് 28, സിലിഗുരി 127. അപ്പൊ നമുക്ക് ആ റൈറ്റിലേക്കാണ് പോകേണ്ടത്, അതായത് അത് NH 27. ഇപ്പൊ ഈ മുകളിലത്തെ ഹൈവേ കൂടെ പോകേണ്ടത്, പക്ഷെ വഴിയല്ല അത്ര ഒരു സുഖമല്ല, പഴയ ഹൈവേയാ. അപ്പൊ നമ്മള് 16-ൽ നിന്ന് 1 12 കയറി, 12-ൽ നിന്ന് 27 27 അതെ. അപ്പൊ അങ്ങനെ കറങ്ങി വന്ന് നമ്മള് NH 27 കയറി. നമ്മൾ ഉടനെ തന്നെ ബീഹാറിൽ കയറും കേട്ടോ, കുറച്ച് ദൂരം. വെളിയിൽ നല്ല മഞ്ഞുണ്ട് കേട്ടോ, മഞ്ഞും തണുപ്പും ഉണ്ട്. നമ്മളവിടെ ഇപ്പം കഞ്ഞി വെക്കാനായിട്ട് അവിടെ കൊണ്ട് നിർത്തിയില്ലേ, നിർത്തിയപ്പോ വലിയ തണുപ്പില്ലായിരുന്നേ, പക്ഷെ പോരാറായപ്പോഴത്തേനും നല്ല തണുപ്പായി. തണുപ്പുണ്ട്, തണുപ്പ് മാറിയിട്ടില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, സർജാപൂർ ടോൾ പ്ലാസ. വഴി മോശം, മൊത്തം പാച്ചവർക്ക് ചെയ്ത് കുഴിയാ, അല്ല കുന്നും കുഴിയാ, ഭയങ്കര ചാട്ടം കുലുക്കം. ടോൾ ബൂത്തൊക്കെ കോലം കണ്ടോ, അതെ ഓവർലോഡ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി തൂക്കുന്നു ആ വണ്ടി. അതെ, കിഷൻഗഞ്ച്, ഇസ്ലാംപൂർ, സിലിഗുരി, ഡാർജിലിംഗ്. ഡാർജിലിംഗ് 174 കിലോമീറ്ററേ ഉള്ളൂ. ബൊംഗൈഗാവ് 350, ഗോട്ടി 527. നമ്മൾ കിഷൻഗഞ്ച് എത്തി. അപ്പം നമ്മൾ ബംഗാളിൽ നിന്നും ബീഹാറിലേക്ക് കയറുകയാണ്. വെൽക്കം ടു ബീഹാർ എന്നൊക്കെ എഴുതി വെക്കണ്ടേ. അതെ, അതൊന്നും ഇല്ലെന്നേ, അവിടെ ഒന്നും മനസ്സിലാക്കാനൊന്നും ഇല്ല. ഇപ്പൊ ഇനി നമ്മൾ കുറച്ച് നേരം ബീഹാറിൽ കൂടെ ഓടുന്നത്, വളരെ കുറച്ച് സമയം, വളരെ കുറച്ച് സമയേ ഉള്ളൂ. എവിടെയെങ്കിലും നിർത്താണെങ്കിൽ കുറച്ച് ഞാൻ ഓടിക്കാം. ഓടിച്ചോടിച്ചോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ആ എന്നാ നിർത്തിക്കോ, ഞാൻ ഓടിക്കാം. നിർത്തണമെങ്കിൽ സിലിഗുരി 100, ഗോഹട്ടി 553, സിൽച്ചാർ 850 അല്ലേ. ആ 850. കിഷൻഗഞ്ച് റെയിൽവേ സ്റ്റേഷനാ. ഞാന് കിഷൻഗഞ്ച് പണ്ട് വന്നാ 2014 ഇനി അതിന് മുമ്പാണോ കിഷൻഗഞ്ച് ട്രെയിന് വന്ന. നിങ്ങൾ സിലിഗുരി പോകാനായിട്ടല്ലേ? ഡാർജിലിംഗ് പോകാൻ. ഡാർജിലിംഗ് രാത്രിയിലും കുറെ യാത്രക്കാരവിടെ ഇരിപ്പുണ്ടല്ലോ. ട്രെയിൻ കാത്തിരിക്കുന്നവരാ, അപ്പുറേ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഇങ്ങോട്ടത്ര ഇല്ല. ഈ ഫ്ലൈഓവർ കണ്ടോ, വലിയൊരു ഫ്ലൈഓവർ കേട്ടോ, കുറേ ദൂരമുണ്ട്, ഇനി അത് കഴിഞ്ഞ് നിർത്താൻ പറ്റുള്ളൂ. ഈ ഫ്ലൈഓവറേ ഒരു 3-4 കിലോമീറ്റർ ഉണ്ടെന്നേ എനിക്ക് തോന്നുന്നേ. നല്ല ഫ്ലൈഓവറാ. അതെ, എത്ര നേരമായി ഇതാ കയറിയിട്ട്, അവിടെ വരുമ്പോഴാണ് തീരുന്നേ. ജോബിയാ പോന്നേ? ജോബി കിടന്നായിരിക്കും. എവിടെയാണോ ഓടിക്കുന്നത്? ഓടിക്കുന്ന ആരാന്ന് നോക്കിയില്ല, അടുത്ത് വന്നപ്പോഴാണ് കണ്ടേ, വണ്ടി കയറിയിരുന്നു. വീണ്ടും ഇപ്പം ബീഹാർ ഒക്കെ തീർന്ന് വീണ്ടും നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കൂടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ നിന്ന് കുറച്ച് ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. എല്ലാ വണ്ടിക്കും ഒരു 100 ലിറ്റർ വെച്ച് അടിച്ചു. ഇനിയിപ്പോൾ എന്നു വെച്ചാൽ മേഘാലയ ചെന്നിട്ട് അടിച്ചാൽ അവിടെ ഇച്ചിരിയുടെ വിലക്കുറവുണ്ട്. അവിടെ 86 രൂപയേ ഉള്ളൂ, ഇവിടെ 93.07 രൂപ. അതുകൊണ്ട് അവിടെ വരെ ചെല്ലാനുള്ള ഡീസലേ അടിച്ചുള്ളൂ, എന്നിട്ട് അവിടുന്ന് ഫുള്ള് ചെയ്താൽ മതിയല്ലോ. അവിടെ 86 രൂപയേ ഉള്ളൂ മേഘാലയയിൽ.
അസാമിലും വിലക്കുറവാണ്. അസാമിൽ 90 രൂപ ചില്ലറ പൈസ വരും. ഇതുണ്ട് ഒരു ട്രെയിലർ, ഒരു എന്തോ പ്രത്യേക സാധനമാണല്ലോ. അപ്പോൾ ഡീസലൊക്കെ അടിച്ചിട്ട് നമ്മളിങ്ങനെ പോന്നു. അപ്പോൾ രാജേഷ് ഭായി വിളിച്ചേപ്പിച്ച ഡ്യൂട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.